ഭാവനയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ഇപ്പോഴും അലൻസിയർ ഉള്ളത്. ഇന്നലെ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വേദിയിൽ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അതിൽ തെറ്റില്ല എന്നാണ് പറഞ്ഞത്. ആക്ടിവിസ്റ്റ് ദിയ സന ചേരുന്നുണ്ട്. ദിയെ പോലെ കുറച്ചുപേര് മാത്രമേ ഇന്നലെ അവിടെ പ്രതികരിച്ചുള്ളൂ എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അതൊരു ആ വേദിയിൽ അത്തരത്തിലൊരു പരാമർശം നടത്തുക, സ്ത്രീവിരുദ്ധത വിളിച്ച് കൂവുക എന്ന് പറയുന്നത് തന്നെ നാണക്കേടാണ്. ആ അവാർഡ് ഫംഗ്ഷനെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലൊരു പ്രസ്താവനയായി പോയത്. പക്ഷേ പ്രതികരിച്ചത് നിങ്ങൾ കുറച്ചുപേര് മാത്രമാണ് എന്നറിയുന്നു. എന്തായിരുന്നു അവിടെ നടന്നത്? ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ എൻ്റെ ഒരു വേറൊരു സുഹൃത്തിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അവാർഡുകൾ നൽകുന്നത്. അപ്പൊ എനിക്ക് പെട്ടെന്നൊരു കോള് വന്നിട്ട് പുറത്തേക്ക് ഞാൻ പോകുന്നത്. അങ്ങനെ സംസാരിച്ചിട്ട് വേറൊരു ഫ്രണ്ടിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോണ്ട സമയത്താണ് അലൻസറിന്റെ ഒക്കെ അവാർഡ് കൊടുക്കുന്നത്. അപ്പൊ അയാള് പെട്ടെന്ന് സംസാരിക്കാൻ വരുന്നു, സ്റ്റേജിൽ സംസാരിക്കുന്നു. അപ്പൊ അയാൾ ഈ 25,000 രൂപ കൊണ്ട് നമ്മളെ കളിയാക്കരുത് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോ നമ്മൾ അതിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അത് പിന്നെ ഒരു തമാശ പോലെ നോക്കി നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അയാള് പെട്ടെന്ന് പറയാണ്, ഇത് ഈ പ്രതിമകൾ തന്ന് പ്രലോഭിപ്പിക്കരുതെന്ന്. ആ സ്പോട്ടിൽ തന്നെ അയാളുടെ ആ വർത്തമാനത്തിന്റെ ആ ഒരു ഫണ്ണി മൊമെന്റിനെ എടുക്കാൻ പറ്റാതെ ഞാൻ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു തെറി പറഞ്ഞു, ഇയാൾ ആരുടെ ഇയാളുടെ അടുത്ത് കളയടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തെറിയും പറഞ്ഞു ഞാൻ. ഒത്തിരി ഒച്ചത്തിൽ തന്നെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അപ്പൊ ഉടനെ തന്നെ അടുത്ത് വരെയാണ് പുരുഷ ശക്തിയുള്ള ഒരു ആൺ പ്രതിമ നൽകണം അന്ന് അഭിനയം അവസാനിപ്പിക്കുമെന്നെല്ലാം പറയുന്നു. എന്താണ് സിഎമ്മിന്റെ പേരും കൂട്ടുപിടിച്ചു. ആ സിഎമ്മിന്റെ പേരും കൂട്ടുപിടിച്ചു. അതായത് ഒരു കരുത്തനായ മുഖ്യമന്ത്രിയുള്ള ഈ ഒരു ഇതില് ഒരു ആൺ പ്രതിമ നൽകണം, അത് കരുത്ത് എന്നൊക്കെ പറഞ്ഞ് അയാളങ്ങ് ഒരുമാതിരി എന്താ പറയാ, പബ്ലിക്കായിട്ട് സ്ത്രീവിരുദ്ധ പരാമർശം എന്നല്ല മൊത്തത്തിൽ അധ്യക്ഷ ആക്ഷേപിക്കുന്ന തരത്തില് അതൊരു കളിയാക്കലും വേറൊരു തരത്തിൽ അത് എനിക്ക് തോന്നുന്നു സിഎമ്മിനെയും കളിയാക്കി എന്നുള്ള ലെവലിലൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ അതിങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ എന്റെ ചുറ്റിലുള്ളവരൊക്കെ എന്നെ നോക്കുന്നുണ്ട്, ആ സൈഡിൽ നിന്നവരൊക്കെ കുറച്ചൊന്ന് കൂവുന്നുണ്ട്, പക്ഷെ വേദിയിലിരിക്കുന്നവരൊക്കെ അതിനെ ഇരുന്ന് ചിരിക്കുന്നു. എനിക്ക് അറിയുന്ന കുറച്ച് സുഹൃത്തുക്കള് വേദിയിൽ ഉണ്ടായിരുന്നു, അത് ഈ പറഞ്ഞ പോലെ പ്രമുഖരായിട്ടുള്ള ആളുകൾ തന്നെ ഉണ്ട്. അവരൊക്കെ അതിന് വളരെ ലേസി ആയിട്ടാണ് എടുത്തത്. അതിനുശേഷം ഞാൻ പല ആളുകളെയും കോൾ ചെയ്തു, ഒന്ന് രണ്ടു പേരെ ഞാൻ വേദിയിൽ ഇരുന്ന രണ്ടുപേരെ കോൾ ചെയ്തു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഇയാൾ എന്ത് ഊളത്തരമാണ് പറഞ്ഞത്, അയാളുടെ അവാർഡിനെ പിടിച്ചോന്ന് ചോദിച്ചുകൂടായിരുന്നു തിരിച്ച്. അങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നു, കാരണം അയാളൊരു നടനാണ്, അയാൾക്ക് എന്തും വായിൽ വരുന്നത് വിളിച്ച് കൊതയ്ക്ക് പാട്ടെന്നുള്ള ലെവലിൽ പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതുപോലൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ സംസാരിക്കുന്നതിന് പരിധി ഉള്ളതുകൊണ്ട് തന്നെ വേണ്ട 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 എന്ന് പറഞ്ഞു. പിന്നെ ഫ്രണ്ട്സ് എല്ലാരും കൂടെ എന്നെ, സ്വാഭാവികമായിട്ട് ഞാൻ പ്രതികരിക്കുന്ന ഒരാളാണ്, അപ്പൊ എന്റെ ഫ്രണ്ട്സ് എല്ലാരും കൂടെ വേണ്ട സംസാരിക്കണം പറഞ്ഞ് എന്നെ മാറ്റി അങ്ങ് കൊണ്ടുപോവുകയാണ് ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് ഞാൻ ആ വേദിയിലല്ല ഇരിക്കുന്നത്, ഞാൻ നിശാഗന്ധി ഓഡിറ്റോറിയത്തിന്റെ പുറകിലായിട്ട് സോറി വെളിയിലായിട്ട് നമ്മുടെ ഇതുണ്ടല്ലോ ഒരു ഒരു മിൽമാ ബൂത്ത് ഉണ്ട്, ആ സൈഡിൽ നിന്നാണ് ഈ കോള് വന്നപ്പോ ഫ്രണ്ടിനോട് സംസാരിച്ചോണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഞാൻ വല്ലാണ്ടായിപ്പോയി ശരിക്കും പറഞ്ഞാൽ, ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതും എനിക്ക് അത്രയും സംസാരിച്ചിട്ടും പോലും എനിക്കൊരു റിലാക്സ് ഉണ്ടായിട്ടില്ല അതിന് എതിരെ പ്രതികരിക്കാത്തതിന് ശരിക്കും പറഞ്ഞാൽ. പിന്നെ വേറെ വിഷയം ഇത്രയും മണിക്കൂറായി നടന്നിട്ട് മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു, അത് വളരെ സന്തോഷമുണ്ട്. അങ്ങനെ ഒരു വിഷയത്തിൽ അവര് എത്രയും പെട്ടെന്ന് തന്നെ സാധിക്കുന്ന എത്രയും പെട്ടെന്ന് പ്രതികരിച്ചു എന്നുള്ളതിൽ വലിയ ആശ്വാസം തോന്നുന്നുണ്ട്. പക്ഷെ വനിതാ കമ്മീഷനുണ്ട്, സാംസ്കാരിക മന്ത്രി മറുപടി പറയേണ്ടതുണ്ട്. ആ വേദിയിൽ ഇരുന്ന ഓരോ അവാർഡ് ജേതാക്കളും ഇപ്പം ശ്രുതി ശരണ്യം പറഞ്ഞു, അപ്പം ഒന്ന് രണ്ടു പേര് ഭാഗ്യലക്ഷ്മി ചേച്ചി പോലെയുള്ള രണ്ടു പേര് സിനിമാ പ്രവർത്തകരായിട്ട് ഇതിൽ റിയാക്ട് ചെയ്യുന്നു, അത് മതിയോ? ഇത് എത്ര കാലമാണ് മീറ്റു ആരോപണങ്ങൾ വന്നു, അന്നും ആരും മിണ്ടിയില്ല, ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നു, അതിലും ആർക്കും മിണ്ടണ്ട. അപ്പൊ ഒരു ഇൻഡസ്ട്രി മൊത്തമായി എന്തിനെയോ പേടിച്ച് ഇല്ലെങ്കിൽ ഒന്നിലും ഞങ്ങൾ ഇതിന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് എന്തൊരു മോശം കാര്യമാണ്. അലൻസിയറിനെതിരെ ഇതിനു മുന്നേയും പലതരത്തിലുള്ള അലിഗേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ സംസാരിച്ച ശീതളുടെ കൃത്യമായിട്ട് ഇന്നലെ ഒരു പോസ്റ്റ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് ഇതുപോലെയുള്ള അലിഗേഷൻസ് ഇയാൾക്കെതിരെ വരുന്ന സമയത്ത് ഞാൻ സംസാരിക്കുന്നതിനകത്ത് റേപ്പിസ്റ്റ് എന്നുൾപ്പെടെ ഞാൻ ഇയാളെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്നോട് ഒരുപാട് ആൾക്കാരത് ചോദിച്ചു. വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും ഇയാളെ പറ്റിയിട്ടുള്ള പല അലിഗേഷൻസും നമ്മളടുത്ത് വന്ന് സംസാരിക്കാറുണ്ട്. സാമൂഹ്യ പ്രവർത്തകരായതുകൊണ്ടിട്ട് തന്നെ നമ്മളടുത്തേക്ക് വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. അപ്പം പല വിഷയങ്ങളിലും പ്രതികരിക്കാൻ പറ്റാത്ത
പല പെൺകുട്ടികളുണ്ട്. ഇതുപോലെ തന്നെ ഇൻഡസ്ട്രിയിൽ ഈ ഒരു പെൺകുട്ടിക്ക് മാത്രമൊന്നുമല്ല ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടത്, പല പെൺകുട്ടികൾക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇയാളെ പോലെ ഒരു മനുഷ്യൻ വന്ന് ഇത്തരത്തിൽ വായിക്ക് തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള ലെവലിൽ പറയുന്നു എന്ന ലേബലിൽ നമുക്ക് എന്നെ തള്ളിക്കളയാൻ പറ്റത്തില്ല. വളരെ കൃത്യമായിട്ട് അയാൾ പറയുന്നതാണ് ആൺകരുത്തുള്ള എന്ന്. എന്താണ് ഉദ്ദേശിക്കുന്ന കരുത്ത്? ആൺകരുത്തുള്ള ബ്ലഡി നോൺസെൻസ് എന്താ പറയുന്ന അയാള്? ആൺകരുത്ത് 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 എന്ന് അയാൾ വിളിച്ച് വിളിച്ച് സംസാരിക്കും. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുന്നു എന്നൊക്കെ പറയുന്നിടത്ത് ഇവിടെ നിയമവും സംവിധാനങ്ങളും ഒന്നുമില്ല. ഇത്തരത്തിലൊരു മനുഷ്യൻ, ഇയാൾക്ക് നാണം ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾ ഈ ഇപ്പൊ കണ്ട പ്രതിമയൊക്കെ വെച്ചിട്ട് പോകാത്ത എന്തായിരുന്നു? അത് പ്രതിമയോട് ഉപമിച്ചിട്ട് അയാൾ, ഇയാൾക്ക് മാനസിക രോഗം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇയാൾ ഇത്തരത്തിലുള്ള പ്രതിമകളെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുമെന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇയാൾ അങ്ങനത്തെ ഒരാളാണ്, അല്ലെങ്കിൽ അതിന് അങ്ങനെ പറയില്ല. പ്രലോഭിപ്പിക്കരുത്, കരുത്ത്, ഇതൊക്കെ ഇയാൾ എന്ത് കണ്ടിട്ടാണ് ഉദ്ദേശിക്കുന്നത്? ഇതിൽ മറ്റൊരു ഇതെന്താണെന്നറിയാമോ, നമ്മളോട് ഒരാൾ പോലും ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ഇങ്ങനെ ഒരാൾ അവിടെ ഉണ്ട്, ഇത്തരത്തിലൊരു സ്ത്രീവിരുദ്ധ പരാമർശം നടത്തുന്ന അല്ലെങ്കിൽ സ്ഥിരമായി ഇത്തരം കേസുകളിൽ മാത്രം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ അവിടെ ഉണ്ട് എന്നുള്ള തരത്തിൽ ഒരാൾ പോലും നമ്മളോട് പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ആ ധൈര്യമില്ലായ്മ എന്തുകൊണ്ടുണ്ടാവുന്നു? അത് ഒരുപക്ഷെ ഇതിപ്പം മുഖ്യമന്ത്രിയുടെ പേര്. ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്നറിയാവോ, ഞാനിപ്പോ കുറച്ച് ആളുകൾ എന്നോട് സംസാരിച്ചപ്പോ ഇതൊരു ഇതൊരു ഇത് ഇത് ഇവിടെ നടക്കുന്ന ഒരു സംഭവമാണ്. നമ്മളിപ്പോ ഒരു കാര്യത്തിന്മേല് നമ്മൾ സംസാരിച്ചു തുടങ്ങുന്ന സമയത്ത് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇരുന്നിട്ട് ചില ആളുകളൊക്കെ പറയും, അത് പൊതുവേ ഉള്ള ഒരു സംഭവമാണ്. നമ്മൾ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അയാൾക്ക് എന്തിനാണ് ഇങ്ങനത്തെ വിസിബിലിറ്റി റീച്ചും കൊടുക്കുന്നത്? ഇത്രയും അയ്യോ ഈ ശുദ്ധ വൃത്തികേട് പറഞ്ഞാലും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലരോട് സംസാരിക്കും, ഓ അയാൾക്കെതിരെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് എതിർക്കപ്പെടുന്ന പോലെ തന്നെ സംസാരിക്കും. ഇത് ഇവിടെ നടക്കുന്നുണ്ട്. ഇയാളെ പോലെ അയ്യേ ഇയാൾക്ക് വേണ്ടിട്ടോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഏത് മനുഷ്യനെന്ന് പറഞ്ഞാലും ഒരു പൊതുവേദിയിൽ, അത്രയും വലിയൊരു വേദിയിലാണ് അയാളെ സ്റ്റാൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്, അവിടെയാണ് അയാൾ സംസാരിക്കുന്നത്. കൂടെ നിൽക്കുന്ന കൂടെ ഇരുന്ന മന്ത്രിയെ വിളിച്ചൊക്കെ സംസാരിക്കുമ്പോഴേ എനിക്കൊന്ന് ഭയങ്കര ഒരു വല്ലാത്തൊരു ഇതായി പോയി. ഇത്രയും പേരിരുന്നിട്ട് ഒരാൾക്ക് പോലും സംസാരിക്കാൻ പറ്റിയില്ലല്ലോ. ഇയാൾ ശരിക്കും എല്ലാരും പറയണ പോലെ ഇയാള് പ്രതിമകൾ കിട്ടുന്നിടത്തോളം അഭിനയിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇറങ്ങിപ്പോണം. അതാണ് അയാൾ ചെയ്യേണ്ടത്. പെൺ പ്രതിമകൾ കൊടുക്കുന്നിടത്തോളം അയാൾ പോവില്ല. ഈ 25,000 രൂപയുടെ വിഷയവും ഈ സ്വർണ്ണ പേപ്പറിൽ പൊതിയുന്ന കഥ, സ്വർണത്തിൽ പൊതിയുന്ന കഥയൊക്കെ പറഞ്ഞപ്പോ അതൊരു ഫണ്ണിയായിട്ട് തന്നെയാണ്. പക്ഷെ ഈ ലാസ്റ്റിൽ ആ സ്റ്റേറ്റ്മെന്റിനെ ഇത്രയും അടിച്ച് പറയുമ്പോഴത്തേക്ക് അയാൾ അന്ന് അഭിനയം നിർത്തും എന്നൊക്കെ പറയുന്നിടത്ത് അയാളുടെ ഉള്ളിൽ ഇരിക്കുന്ന ആ സംഭവം ഉണ്ട്, വെളിയിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. ലെസ്ബിയൻ പ്രതിമകൾ വാങ്ങിച്ചു വെക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ഒരു കമ്മ്യൂണിറ്റിയെ കൂടി അതെപ്പോഴാ പറഞ്ഞ? ഇന്ന് ഞങ്ങളോട് സംസാരിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു അയാള്. അയ്യോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അത്. അങ്ങനെയുണ്ട്. അപ്പം ഇന്നലെ നടത്തിയതിനേക്കാൾ മോശമായിട്ട്, കുറച്ചുകൂടി മോശമായിട്ട് ഇൻഡസ്ട്രിയിലുള്ളവരെ, പീഡകൻ എന്ന് എന്നെ മാത്രം വിളിക്കുന്നു, ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേര് പീഡകന്മാരുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ എന്നെ മാത്രം വിളിക്കുന്നു, ഇൻഡസ്ട്രിയിൽ ഒരുപാട് പീഡകനാണെന്ന് സമ്മതിക്കുന്നുണ്ടല്ലേ? എന്നെ മാത്രം വിളിക്കാൻ സമ്മതിക്കില്ല എന്നാ പറഞ്ഞത്. അങ്ങനെ ബാക്കിയുള്ളവരെ കൂടെ വിളിക്കുന്നു. അപ്പൊ അയാള് അതിന്റെ ഉള്ളിലും ഉണ്ട്. അപ്പൊ അങ്ങനെ അയാൾ അങ്ങനത്തെ ആളാണെന്നുള്ളത് ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മള് ഇവിടുത്തെ സത്യം പറഞ്ഞാൽ ഇത് കേട്ടുകൊണ്ടിരുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഈ നിയമം ഇയാൾക്കെതിരെ കേസെടുക്കാനുള്ള ഒരുപാട് വകുപ്പുകൾ. ഞാൻ പറയുന്നത് ദിയ പ്രതികരിക്കൂ, ഇതില് വേറെ ആരും ഇതിൽ പ്രതികരിച്ചില്ലെങ്കിലും നിങ്ങളെ പോലുള്ള ഇപ്പം ഒരുപാട് പേര് വന്ന് സംസാരിക്കുന്ന ആളാണ്, ആക്ടിവിസ്റ്റ് ആണ്. അപ്പം കേസ് കൊടുക്കൂ, കേസുമായി മുന്നോട്ട് പോകാം. സിനിമാ പ്രവർത്തകർ തന്നെ ഇതിൽ ഇടപെട്ട് ഇത് കേസ് കൊടുത്ത് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പൊതുവേദികളിൽ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ, ഉണ്ടാകാത്ത തരത്തിലൊരു കേസ് എടുത്തിട്ട് ഇത് നിർത്തേണ്ടതാണ് എന്നാണ് തോന്നുന്നത്. അങ്ങനെ ആരെങ്കിലും മുമ്പോട്ട് വരട്ടെ. നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ എൻ അരുൺ.